കണ്ടോ, ഒരു ഒന്നാന്തരം ആന, അതുപോലെ ഒരു ഒന്നാന്തരം ലിംഗു. കണ്ട ആ ലിംഗം കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ! ആനേനെ കാണാനും ഭംഗി, ലിംഗം കാണാനും. അപ്പോൾ ഇതുപോലെ ലിംഗ വലിപ്പം ആനയ്ക്ക് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത്രയും വലിയ ലിംഗമൊക്കെ, ഇത്രയും വലിപ്പമുള്ള ലിംഗം മറ്റൊരു മനുഷ്യനോ അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ജീവികൾക്കൊന്നുമില്ല, മറ്റുള്ള ജീവികൾക്കൊന്നുമില്ല. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പുള്ളി കുറച്ചും കൂടി ഇറക്കി കിട്ടുമെന്ന് തോന്നുന്നു ലിംഗം അല്ലേ. മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമെന്ന്, ഞാൻ വന്നേ പിന്നെയാണ് പുള്ളി മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതും, അതുപോലെ തന്നെ ആന മൂത്രം ഒഴിച്ച് കഴിഞ്ഞതും, അതുപോലെ തന്നെ ആ ലിംഗം അകത്തേക്ക് പോണില്ല, കുറേ നേരമായിട്ട് ആ ലിംഗം പുറത്ത് തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആന എന്നെ കണ്ടു, ആനയുടെ അടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പം. അപ്പോൾ എന്നെ കണ്ടിട്ട് ലിംഗം ഇങ്ങനെ താഴെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ലിംഗത്തിനെ കുറിച്ചിട്ട് ഒരു കഥ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കഥ കേൾക്കണം, അല്ലെങ്കിൽ ആ കഥ എന്താണെന്ന് അറിയണം. അപ്പോൾ ഈ ലിംഗം എന്ന് പറയുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ അല്ലേ. അത് എത്ര നേരം കണ്ടു നിന്നാലും നമുക്ക് മതി വരില്ല. ഞാനിങ്ങനെ എത്ര നേരം അതിലേക്ക് നോക്കി നിന്നറിയോ, അത് ആനയുടെ ലിംഗം, ഈ ആനയുടെ ലിംഗം എന്ത് ചെയ്താലും മുകളിലേക്ക് പോകുന്നില്ല. അത് ഞാനത് ഇപ്പം തൊടാൻ പോണത് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിതയുടെ ആനേനെയാണ് ഞാൻ തൊടാൻ പോണത്. അപ്പോൾ ആനപ്പാപ്പ എന്നെ കുറച്ച് ധൈര്യമായിട്ട് തൊട്ടോളാം. എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ, നല്ല പേടിയുണ്ട്. എന്നാലും ഞാൻ തൊടുവാണ്, കണ്ട ഞാൻ തൊട്ടു. എനിക്ക് പേടിയുണ്ടെങ്കിലും ഞാൻ തൊടുന്നുണ്ട്. അപ്പോൾ ആനപ്പാപ്പം പറഞ്ഞ് ധൈര്യമായിട്ട് തൊട്ടോളാം. എന്നാലും എന്നുവെച്ചാൽ ജയലളിതയുടെ ആനയായതുകൊണ്ട് ഞാൻ തൊട്ടു. എന്നാൽ അതിൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ജയലളിത ഗിഫ്റ്റായിട്ട് കൊടുത്താണ്. അപ്പോൾ ആന തൊട്ടിട്ട് ഞാൻ പേടിച്ച് തന്നെ പോലെ. പക്ഷേ എനിക്ക് ആനേനെ തുടർന്ന് പേടിയാണെങ്കിൽ ആനേനെ ഇഷ്ടമാണ്, ആനയുടെ ലിംഗവും കാണാൻ ഇഷ്ടമാണ്. ആനയുടെ ലിംഗം ഒന്ന് തൊടാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അത് മൂത്രം ഒഴിച്ചിട്ട് അപ്പം തന്നെ അങ്ങനെ കയറിപ്പോയി. അപ്പോൾ ലിംഗത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ എന്തായാലും തൊടാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഭാഗ്യമായിട്ടുള്ളത്. നിങ്ങൾ എന്നെ കമൻ്റ് ഇട്ട് കൊല്ലരുത് കേട്ടോ ആനയുടെ പേടിയാണെന്ന് പറഞ്ഞിട്ട്. ദേ ഇപ്പം ഞാൻ തൊടാൻ പോണത് ഒരു പിടിയാനേനെയാണ് കേട്ടോ. കാരണം ആനപ്പാപ്പ എന്നെ അടുത്ത് നിൽക്കാൻ പറയാണ്. ആ ചേർന്ന് നിന്നതാണ് പറയണത്, എനിക്ക് പേടിയില്ല, ഒട്ടും പേടിയില്ല. കാരണം അത് പിടിയാനെയാണ്, ഞാൻ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. കാരണം രണ്ട് കൈകൊണ്ടും പിടിക്കുന്നുണ്ട് പാവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാനൊരു പെണ്ണാന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലം കുന്നത്തൂർ കോട്ടയാണ്. വീണ്ടും ഞാൻ ഇവിടേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ആനകളോട് പരിചയപ്പെടുത്താനുണ്ട്. അന്ന് ഫുള്ള് ആനകളെ എടുത്തില്ല ഞാൻ. അപ്പോൾ കുറച്ച് ആനകളോട് പരിചയപ്പെടുത്താനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ആനകളുടെ ലിംഗവും, അല്ലെങ്കിൽ ആനകൾ ഏതൊക്കെ പിടിയാനയുണ്ട്, കൊമ്പനാന എത്ര, ഇതൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ അവർ നമ്മളെ കോഴ്സ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ. എന്നാലും ആനക്കളിയൊക്കെ മനസ്സിലാവുള്ളൂ, എല്ലാവർക്കും കാണണ്ടേ ആനക്കളിയൊക്കെ അല്ലേ. നല്ലൊരു രസമൊക്കെ ഉള്ളോ, നമുക്ക് കാണാം ആനക്കളി. അപ്പോൾ ഞാൻ എല്ലാ കളികളും എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാ കളിയും വെച്ചാൽ ആനക്കളി കണ്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആനേനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. ഈ ആനകളെ കണ്ടിരിക്കാൻ നല്ല രസമാണ്, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആനേനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് കേട്ടോ. അതാണ് എനിക്ക് ഭയങ്കര ഒരു ഫുള്ള്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആനേനെ പറ്റിയിട്ടൊന്ന് പറയട്ടെ. ആന ഒരു ആനേനെ എന്താ പറയുക, ആനപ്പറമ്പ് അല്ലേ, അങ്ങനെ തന്നെ പറയാം. ഒരു ആനപ്പറമ്പിൽ, ആനേനെ കെട്ടുന്ന സ്ഥലം ആനപ്പറമ്പ്. അപ്പോൾ ഈ ആനപ്പറമ്പിൽ എന്നും, അപ്പോൾ ആനയുടെ കഥ പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്ടല്ല, അത് വേറെ ഒന്നല്ല അതിൽ. അപ്പോൾ ഒരു ആനേനെ കെട്ടുന്ന പറമ്പ്, അതിനൊക്കെ ആനപ്പറമ്പ് തന്നെ. അവിടെ എന്നും ഒരു ആനേനെ കൊണ്ടു കിട്ടും, ഒരു ആനപ്പാപ്പൻ. എന്നിട്ട് ആനപ്പാപ്പൻ എന്താണെന്ന് വെച്ചാൽ ആ ആനയുടെ അടിയിൽ തന്നെ കിടന്നുറങ്ങും. കുറച്ച് നേരം റെസ്റ്റ് എടുക്കാതെന്ന് വിചാരിച്ച് പുള്ളി ക്ഷീണം കണ്ട് അങ്ങനെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞാൽ പുള്ളി എണീക്കുള്ളൂ. അപ്പോൾ നല്ല ഉറക്കത്തിൽ വെച്ചാൽ ഈ ആന എന്താ വെച്ചാൽ ഇങ്ങനെ പാപ്പാൻ്റെ അടിയിൽ കിടക്കണമെന്ന് മാനയ്ക്ക് വിഷയമല്ല. പുള്ളി കുറച്ച് നേരം ഇങ്ങനെ പുള്ളി ഉറങ്ങി ഉറങ്ങുന്ന സമയത്ത് ഈ ആന എന്ന് വെച്ചാൽ ആനയുടെ മാനയ്ക്ക് മൂത്രം ഒഴിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ പാപ്പാനെ എണീപ്പിച്ച് വിടാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, തോണ്ടി എറിയാനും പറ്റില്ല. ആന എന്താ വെച്ചാൽ ഇങ്ങനെ ലിംഗം ഇങ്ങനെ ഇറങ്ങി 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 താഴേക്ക് വന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. പുള്ളി വെയിറ്റ് ചെയ്തിട്ട് ഒരു രക്ഷയില്ലാതെ പോലെ ഒറ്റ മൂത്രം ഒഴിക്കില്ല ഈ ആനപ്പാപ്പാൻ്റെ ദേഹത്തേക്ക്. അങ്ങനെ ഈ ആനപ്പാപ്പാൻ്റെ മേത്തേക്ക് മൂത്രം ഒഴിച്ച് പുള്ളി ഇങ്ങനെ ആനന്ദം കണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ മൂത്രം വീണ ഒരൊറ്റ ഇതിൽ പുള്ളി ആനപ്പാപ്പൻ പെട്ടെന്ന് ചാടി എണീക്കും. ചാടി എണീറ്റിട്ട് ആരെയൊന്നും പറയാനും ചെയ്യാനും പറ്റുമല്ലോ, അപ്പോൾ തന്നെ പുള്ളി അത് പോയിട്ട് കഴുകിക്കളി. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു സുന്ദരിയായ ഒരു യുവതി നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്ന് പറയട്ടെ, അത് മറ്റാരുമില്ല, ഞാനല്ലാട്ടെ. അങ്ങനെ ഈ ആനയുടെ ലിംഗവും ആനപ്പാപ്പാനെയും
ആനയും കണ്ടിങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സുന്ദരിയായ ഒരു യുവതി അപ്പുറത്തെ പറമ്പിൽ നോക്കി ഞാൻ നിൽക്കും. ആനപ്പാപ്പാനെ ഇങ്ങനെ നോക്കും, ആനേനെ നോക്കും, ആനയുടെ ലിംഗം അങ്ങനെ കണ്ട് 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 ഈ സുന്ദരി ആനയുടെ അടുത്തേക്ക് വന്നു. അതുപോലെ ആനപ്പാപ്പാനായിട്ട് പരിചയപ്പെട്ടു. അതിനുശേഷം ആനപ്പാപ്പാനായിട്ട് സംസാരിച്ച് അവർ തമ്മിൽ ചെറിയൊരു അടുപ്പ് പ്രണയത്തിലായി. രണ്ടുപേരും അങ്ങനെ പ്രണയത്തിലായപ്പോൾ ആനപ്പാപ്പാനോട് ചോദിച്ചു. അപ്പോൾ ആനപ്പാപ്പൻ പറഞ്ഞു, അപ്പോൾ ഈ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ചില സ്ത്രീകളുടെ ഒരു ധാരണയുണ്ട്, ഈ ആനയുടെ ലിംഗം ഭയങ്കര വലിപ്പമാണല്ലോ, അതിങ്ങനെ രണ്ട് കൈ കൊണ്ട് പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാൽ എത്തില്ലാത്ത രീതിയിലുള്ള വലിപ്പമുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളുടെ ഒരു ധാരണ വിചാരമാണ് കേട്ടോ, ഈ ആനയുടെ ലിംഗം ഭയങ്കര വലുതാണല്ലോ, അപ്പോൾ അതുപോലെയായിരിക്കും ഈ ആനപ്പാപ്പന്മാരുടെ ലിംഗം എന്നൊരു തോന്നലുണ്ട് അവർക്ക്. അതവരുടെ തോന്നലായിരിക്കും അല്ലേ തോന്നൽ. അപ്പോൾ ഈ അവരുടെ നോക്കുന്ന ആനപ്പാപ്പന്മാർക്കും ഈ ലിംഗത്തിന് ഇത്രയും നീളവും വലിപ്പമൊക്കെ ഉണ്ടെന്ന് ഒരു ധാരണയുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി ഈ ആനപ്പാപ്പാനെ നോക്കും, ആനപ്പാപ്പാൻ ലിംഗത്തിലേക്കും ഇങ്ങനെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ആനപ്പാപ്പാൻ്റെ ലിംഗമൊന്നും പുള്ളിക്കാരി കാണാനല്ല. അപ്പോൾ ഒരു ദിവസം ഇവർ തമ്മിൽ ഇഷ്ടത്തിലായപ്പോൾ ആനപ്പാപ്പൻ പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരു ദിവസം രാത്രി ഇറങ്ങി വാന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പ് തന്നെ പുള്ളിക്കാരുടെ വീട് അവിടെ തന്നെ. അങ്ങനെ ഈ സുന്ദരിയായ യുവതി ഒരു ദിവസം രാത്രി ഇറങ്ങി വന്ന് ഈ പാപ്പാൻ വിളിച്ചിട്ട്, അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് രണ്ടുപേരും കൂടിയിട്ട് സെക്സ് ആണല്ലോ അവിടെ വർക്കൗട്ട് ആവുന്നത്, രണ്ടുപേരും കൂടി സെക്സ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും കൂടി സെക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു സംശയം ചോദിച്ചു. അതായത് എന്നെ കാര്യം ചോദിച്ചാൽ സാധിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ആനപ്പാപ്പൻ പറഞ്ഞു, നീ ചോദിച്ചോ, എനിക്ക് പറ്റുന്നതാണ് സാധിച്ചു തരാമെന്നത്. അങ്ങനെ ഈ സുന്ദരിയായ യുവതി ഈ പാപ്പാനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആനയെ ഈ ആനയുടെ ലിംഗത്തിലൊന്ന് പിടിക്കണം, അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇത് നടക്കുമെന്നറിയില്ല, കാരണം ആന ആനയാണ്, നീയാണ്, രണ്ടും കൂടി ചേരുമ്പോൾ എന്താവും എനിക്കറിയില്ല. ഈ ലിംഗത്തിലൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും, അവ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അവ സമ്മതിക്കുകയാണെങ്കിൽ നീ പിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം ലിംഗത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ആദ്യം നീ ഒന്ന് തൊട്ട് നോക്ക്, തൊട്ടിട്ട് അവ സമ്മതിക്കുകയാണെങ്കിൽ നീ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആനപ്പാപ്പൻ പറഞ്ഞതനുസരിച്ച് ഈ പുള്ളിക്കാരി എന്ന് വെച്ചാൽ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, ആ മൂത്രം ഒഴിച്ച് ആ ലിംഗം അങ്ങനെ നിൽക്കുകയാണ്, അതേപോലെ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി ആ ആനയുടെ ലിംഗത്തിലൊന്ന് പിടിച്ചു, പിടിച്ചിട്ട് നന്നായിട്ട് മുറുക്കി പിടിച്ചു, പിടിച്ചിട്ട് പിന്നെ എന്താ വെച്ചാൽ അതിൽ നിന്ന് വിടില്ല. അപ്പോൾ അതിലിങ്ങനെ തഴുകി 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 ഇങ്ങനെ തളരി തലോടിക്കൊണ്ടിരിക്കുക പുള്ളിക്കാരി. അപ്പോൾ ആനപ്പാപ്പ മനസ്സിലാക്കി, ഇവർക്ക് ലിംഗത്തിനോട് ഭയങ്കര കമ്പമാണ്, കമ്പിയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അതുപോലെയാണെന്ന് അവൾ വിചാരിച്ചിട്ടായിരിക്കാം എൻ്റെ കൂടെ ഇങ്ങനെ വന്നത്. അപ്പോൾ കമ്പിപ്രിയാണെന്ന് മനസ്സിലായി, അതായത് ആന ലിംഗത്തിനോടുള്ള കമ്പിയാണ് കേട്ടോ, കമ്പിപ്രിയാണെന്ന് മനസ്സിലായപ്പോൾ ഈ പുള്ളിക്കാരി ലിംഗത്തിൽ നിന്ന് വിടണമില്ല, ആനയ്ക്കാണെങ്കിൽ അതിൽ നല്ലൊരു സുഖം കിട്ടി. അപ്പോൾ ആന എന്താ വെച്ചാൽ ഇങ്ങനെ ഇട്ട് ആട്ടി 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 ആട്ടി, ലിംഗമാണ് ലിംഗോട്ട് ഇങ്ങനെ ഇട്ട് ആട്ടി ആട്ടി, പുള്ളിക്കാരി അതിനിങ്ങനെ തഴുകുമ്പോൾ അവളുടെ മേത്തോടിട്ട് പുള്ളിയും പുള്ളിയുടെ ലിംഗോട്ട് തഴുകി തഴുകി ഇങ്ങനെ കൊണ്ടുനടക്കുക. അപ്പോൾ ഇത് ആനപ്പാപ്പൻ കണ്ടപ്പോൾ ഷടാപാട, ഇനിയിപ്പോൾ ഇവള് ആനയുടെ ലിംഗമായിട്ട് ചെയ്യാൻ പോകും, ഇനിയിപ്പോൾ എൻ്റെ ലിംഗം വേണ്ട, ഇവക്ക് ഞാനായിട്ടുള്ളത് മാറിയോ, ഇനിയിപ്പോൾ ആനയുടെ ലിംഗം തന്നെ നമുക്ക് വേണ്ടി വരുമോ സെക്സ് ചെയ്യാം എന്നൊക്കെ പുള്ളി ചെയ്യുന്നു. ചേട്ടി മതി 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 എന്ന് പറഞ്ഞു ആനപ്പാപ്പ. അങ്ങനെ ആ ലിംഗത്തെ പിടിക്കുന്ന നിർത്തി പുള്ളിക്കാരി അങ്ങ് മാറിപ്പോയി. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആനയുടെ ലിംഗം കാണുമ്പോൾ സ്ത്രീകൾക്കും ഒരു പ്രത്യേക ഒരു താല്പര്യം ആനയോടുണ്ട്, അതുപോലെ തന്നെ ലിംഗത്തിനോടും ഉണ്ട്. ഇപ്പോൾ ഈ ലിംഗം ആനയുടെ വലിപ്പമുള്ള ലിംഗം ഒന്നിനുമില്ല, മനുഷ്യർക്കുമില്ല, അതുപോലെ ഒരു ജീവിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ആനയുടെ ലിംഗം പോലെ കണ്ടുകൊണ്ട് ഇരിക്കാനും അതുപോലെ അതിൽ തൊടാനും തഴുകാനും അതൊക്കെ ഒരു സുഖം തന്നെയാണ്, ഒരു അനുഭൂതിയാണ്. അതിനു വേണ്ടിയിട്ട് പല സ്ത്രീകളും കാത്തിരിക്കുന്നുണ്ട്, അപ്പോൾ പലരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആനപ്പാപ്പ സമ്മതിച്ചാൽ ആനയുടെ ആ ലിംഗത്തെ പിടിക്കാം, ആനേനെ വേണമെങ്കിൽ കല്യാണം കഴിക്കുകയാണ് ചെയ്യാം ആനേനെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും. അപ്പോൾ ഞാനിതൊക്കെ കണ്ടിങ്ങനെ എന്താ പറയുക, മനസ്സിലാക്കിയതും ഇത് അതിനെ പറ്റി അറിഞ്ഞതും എന്താണെന്ന് വെച്ചാൽ, ഈ ലിംഗം എന്ന് പറയുന്നത് ഇത്ര വലിപ്പമുള്ള ലിംഗം ആരും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ലിംഗം എന്ന് പറയുന്നത് ആനയുടെ വലിപ്പമുള്ള ലിംഗം കണ്ടിട്ട്, എങ്ങനെ ഒരു യോനിയിലൊക്കെ പ്രവേശിപ്പിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോധം പോകും. കാരണം സ്ത്രീകൾക്ക് പറ്റില്ല, ആ സമയത്ത് ആന പിടിയാനയ്ക്കൊക്കെ പറ്റും, കാരണം ആ ആനയുടെ വലിപ്പം തന്നെ പിടിയാനയ്ക്ക് ഉള്ളതുകൊണ്ട് അവിടെ ഈ എന്താ പറയുക വജൈന യോനി എന്നൊക്കെ പറയുന്നത് കുറച്ച് വലിപ്പം ഉണ്ടാവും. പക്ഷെ മനുഷ്യരായ സ്ത്രീകളിലേക്ക് ഒരിക്കലും ആയോ ലിംഗം പ്രവേശിക്കില്ല എന്നുള്ളത് അറിയാം. പക്ഷെ അതിൽ കെട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് ആടാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം എങ്ങനെയുണ്ട് എൻ്റെ കഥ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ആ കുറേ ചിരിച്ചു കേട്ടോ, എന്ന് വെച്ചാൽ ഈ ഒരു സംഭവം അറിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നല്ല രസമുള്ള കഥയല്ലേ.
ഒരു മതം പൊട്ടി നിൽക്കുന്ന ആനയാണ് ഇത്. കണ്ടോ, വെള്ളം എടുത്ത് ചീറ്റണാണോ, തുമ്പിക്കൈയിൽ വെള്ളം എടുക്കുക, അത് വെള്ളം എടുത്ത് ചീറ്റുക. ഇത് എന്താ പറയുന്നത്, പിടിയാനേനെ കിട്ടാത്തതിൻ്റെ ഒരു വിഷമാണ്. അപ്പം മതം പൊട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി. അപ്പോൾ പിടിയാന അടുത്തൊന്നുമില്ല. അപ്പോൾ പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണ്. അതുകൊണ്ട് അടുത്ത് വരുന്നവരെയൊക്കെ പുള്ളി ഒന്നുമല്ല പട്ടെടുത്ത് എറിയും, അല്ലെങ്കിൽ വെള്ളം എടുത്ത് ചീറ്റി എറിയും, അല്ലെങ്കിൽ മണ്ണ് വാരി എറിയും, അല്ലെങ്കിൽ കൈ കിട്ടുന്ന കല്ലെടുത്ത് എറിയും. അങ്ങനെ എന്തും പുള്ളി എടുത്ത് എറിയും കേട്ടോ. ദേഷ്യമാണ്. എന്നുവെച്ചാൽ ആളുകളെല്ലാം അങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് പൊതുവെ പിടിയാനേനെ കിട്ടാത്തതിൻ്റെ, ക്രോസ് ചെയ്യാത്തതിൻ്റെ ദേഷ്യം പൊതുവെ ഉണ്ട്. അതിനിടയ്ക്ക് ആൾക്കാരും വന്നു നിന്ന് സംസാരവും ചിരിയും. കുറേ സ്വാമിമാരാണ് അടുത്ത് വന്നിരിക്കണേ. അപ്പോൾ സ്വാമിമാരെ കുളിപ്പിക്കുകയാണ് പുള്ളി ആ ദേഷ്യം കണ്ട്. അപ്പോൾ ആനപ്പാപ്പൻ പറയുന്നുണ്ട്, ഇനി ഭയങ്കര ദേഷ്യമുണ്ട്, അപ്പോൾ കുറച്ച് മാറി നിന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആളുകൾ കാണാൻ രസമായിട്ട് അടുത്ത് വന്നിരിക്കുകയാണ്. കാരണം പിന്നെ ആ തുമ്പിക്കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് എല്ലാവരും മേലെ എന്ന് വെച്ചാൽ കുളിപ്പിക്കല്ല കണ്ടോ. ഇപ്പോൾ വെള്ളം എടുത്ത് കണ്ടോട്ടോ, എല്ലാവരുടെ മേത്ത് കയറിയെന്നാണ്. കണ്ടോ 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 കണ്ടോ, അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവിടെ എല്ലാം ദേഹത്ത് വെള്ളം തെറിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആളുകൾ ഓടിയാലും പിന്നെയും വന്ന് നിൽക്കും. അങ്ങനെ ആന ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കുറച്ചേരം ഓടും, വീണ്ടും വന്ന് നിൽക്കും, പിന്നെയും ഓടും, പിന്നെയും വന്ന് നിൽക്കും. അപ്പോൾ അത് കൂടുതലും സ്വാമിമാരാണ്, അവർ ശ്രീലങ്കക്കാരാണ്. അപ്പോൾ എന്താ പറയുക, ഗുരുവായൂർ അമ്പലത്തിൽ വന്നാണ് അപ്പോൾ തൊഴാൻ വന്നപ്പോൾ ഒരു ആനേനെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ ആനയ്ക്ക് എന്താ വെച്ചാൽ ഭയങ്കര ദേഷ്യമാണ്. അത്ര ദേഷ്യമുള്ള ആന അവിടെ ഇല്ല വേറെ. അപ്പോൾ ഈ ആനയുടെ ദേഷ്യം കൊണ്ടാണ് ഈ ആനയെ പ്രവൃത്തികളൊക്കെ കാണിക്കുന്നത്. കുറച്ച് മുമ്പ് മണ്ണ് വാരി പുറത്തിട്ടു, ആ മണ്ണ് വാരി മറ്റുള്ളവർ എറിഞ്ഞു. കണ്ടോ, വെള്ളം കൊണ്ട് എറിയാൻ മാറിപ്പോകുന്ന പറയണേ, എന്നെ കാണാൻ നിൽക്കണ്ട, മാറിപ്പോകുക. അതിന് പകരം എനിക്ക് ഒരു പിടിയാനെ കൊണ്ടതാ ക്രോസ് ചെയ്യാന്നാണ് പുള്ളി പറയണത്. പക്ഷേ ആനപ്പാപ്പാനും കേൾക്കണില്ല, മറ്റുള്ളവരാരും അത് കേൾക്കുന്നില്ല. പക്ഷേ ആനയുടെ ആ വിരഹം ആനയ്ക്കേ മനസ്സിലാവുള്ളൂ അല്ലേ, ആ ക്രോസ് ചെയ്യാത്തതിൻ്റെ വിഷമം അല്ലേ. രണ്ട് ചെവിയിന്നും അതിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കാണുകയും ചെയ്യാത് അത് ഇപ്പം ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അടുത്ത് നിന്ന് ഞാൻ കണ്ടു, രണ്ട് ചെവിയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ആനയുടെ ബീജം ഒരു 3-4 മാസം കൊണ്ടാണ് തീരുള്ളൂ. അതിങ്ങനെ പതുക്കെ ഒലിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ചായി പോയി തീരും. അപ്പോൾ ആനയുടെ ഒരു കഷ്ടകാലം എന്താ അല്ലേ, അവർക്കൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റാതുള്ളൊരു വിഷമം. അപ്പോൾ എന്താണെങ്കിലും ആനയ്ക്കും ഉണ്ട് ആ ബീജം. ആ ബീജം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് കാണാം കേട്ടോ, അടുത്ത് നിന്നാൽ കാണാം. പക്ഷെ ഭയങ്കര ദേഷ്യക്കാരാണ്. ദേഷ്യം എന്ന് പറഞ്ഞിട്ടില്ല, ആ 45 ആനയിൽ ഏറ്റവും വലിയ ദേഷ്യക്കാരൻ വരാം. കാരണം ബാക്കി എല്ലാവർക്കും മതം പൊട്ടി നിൽക്കുന്നവരുണ്ട്, പക്ഷേ ഈ ആനയ്ക്കാണ് കൂടുതലും മതം പൊട്ടി നിൽക്കുന്നത്. പിടിയാനെ കിട്ടിയപ്പോൾ അത് ഞെക്കി ഞെരുക്കി അതിൻ്റെ ലിംഗം എവിടെയൊക്കെ അത് ഇതാക്കുമെന്ന് പറയാൻ പറ്റില്ല. അത്ര ശക്തിയിലാണ് പുള്ളി നിൽക്കണം കേട്ടോ. അപ്പോൾ പെണ്ണുങ്ങൾ അങ്ങനെ അടുത്തേക്ക് തുമ്പിക്കൈകൊണ്ട് വെള്ളം എടുക്കും, അടുത്തിരുന്നവരേക്ക് കുളിപ്പിക്കും. കുറേ സ്വാമിമാരെ അടുത്തേക്കുണ്ട്, അവരുടെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കും. അടുത്തേക്ക് വരുമ്പോൾ വെള്ളം ഒഴിച്ചു വിടും അവരെ. കണ്ടോട്ടെ, അതേ ഇപ്പോൾ കുറേ സ്വാമിമാരിക്കുണ്ട്. അവർ നേരെ വെള്ളം ഓടിപ്പോകാൻ പറഞ്ഞ് ഓടിക്കുക, ഓടിപ്പോകാൻ പറഞ്ഞ് ഓടിക്കുക. അന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നുണ്ട്, ഞങ്ങളുടെ ആരും അത് വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. കണ്ടോ, പാവമാണ്, ഞങ്ങളോടൊരു വൈരാഗ്യമില്ല. കണ്ടോ, ഞങ്ങളോടൊരു കുറവില്ല. ഞങ്ങൾ എന്നിട്ട് വെള്ളം ഒഴിക്കണേ ഇല്ല. അത് കണ്ട കുറേ സ്വാമിമാരവിടെ നിന്ന് അവരെ പേട്ടേക്ക് വെള്ളം ഒഴിച്ചിടുക, ഓടിച്ചു വിടുക അവർ. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആനയാണ് ഈ നിൽക്കുന്നത്. ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. കമ്പനാണ്, എൻ്റെ പേരാണ് ജയകൃഷ്ണൻ. ഞാനുടെ പേര് ജയകൃഷ്ണൻ. ജയലളിതയുടെ ആന ജയകൃഷ്ണൻ നമ്മുടെ ജയലളിത ഗിഫ്റ്റായിട്ട് കൊടുത്താണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടില്ല. എൻ്റെ ചന്ത കാണാനായിട്ട് പേരും ജയകൃഷ്ണൻ ഇട്ടു. നല്ല കുട്ടി, നല്ല കുട്ടിയാണ് ജയലളിതയുടെ ആന. മുഖ്യമന്ത്രിയാണ് നമ്മുടെ, അറിയാലോ അല്ലേ, തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആനയാണ് ഈ നിൽക്കുന്നത്. ജയകൃഷ്ണൻ എന്നാണ് ഈ ആനക്കുട്ടിയുടെ പേര്. അപ്പോൾ കുറേ നാളായി ആനകൾ കൊടുത്തിട്ട്. അപ്പോൾ പേരും ജയകൃഷ്ണൻ, ജയലളിതയുടെ പേര് വിട്ടു, കൃഷ്ണൻ തൊട്ടു ജയലളിത അമ്പലത്തേക്ക് കൊടുത്തു. എന്തായാലും അവർ ജീവിച്ചിരിപ്പില്ല എന്ന്, അപ്പോൾ അവരൊന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. ഈ ആനക്കുട്ടിയുടെ പേര് നന്ദിനി എന്നാണ് കേട്ടോ. ഇത് നല്ല രസമാണ്. തലയാട്ടി ഇങ്ങനെ എപ്പോഴും നിൽക്കും കേട്ടോ. ഇതിനിങ്ങനെ നോക്കിയേക്കാൾ നല്ല രസമാണ്. കാരണം ഇതൊരു മടുപ്പില്ല, ഈ തലയാട്ടി ഇങ്ങനെ പുള്ളി ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും. അതെ, കണ്ടോ, ആര് നിൽക്കണമെന്നും നോക്കാറില്ല. പുള്ളി ഇങ്ങനെ ആടി 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 നിൽക്കും. കൊച്ചുകുട്ടിയാണ്, ഉള്ള ആനയിലേക്ക് ഏറ്റവും ചെറുത് ഇതാണെന്ന് തോന്നുന്നു. Hmm.
ചിലപ്പോ നല്ലൊരു കുട്ടിയാണല്ലേ. എൻ്റെ പേര് നന്ദിനി. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിങ്ങനെ വീശാണ്, അത് പട്ടയെടുത്ത് അടിക്കുന്നു, വീശുന്നു, മണൽ വാരി കുളിക്കുന്നു, പട്ടയെടുത്ത് വീശി വീശി അടിക്കുക. നന്ദിനി എന്നാണ് കുട്ടിയാനയുടെ പേര്. നന്ദിനി കുട്ടി, ഹായ് നന്ദിനി കുട്ടി. നല്ലൊരു പിടിയാന നിൽക്കണോ. രണ്ട് കൊമ്പന്മാരെ നടുക്കായിട്ട് ഒരു പിടിയാന, ഒരു കുട്ടി പിടിയാന. എന്ത് രസമല്ലേ. അപ്പോൾ രണ്ടുപേര് രണ്ട് കൊമ്പന്മാരെ അവരെ നോക്കി നിൽക്കും. ഈ പിടിയാന അങ്ങനെ നിന്ന് ആടും. രണ്ട് കൊമ്പന്മാരെ അവർക്ക് ഇടത്തും വലത്തുമായിട്ട് കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് കൊമ്പന്മാരുടെ ഇടയിൽ പിടിയാന നിന്ന് ആട് അവർ എന്താ പറയുക, അവരുടേതായ രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ. പിന്നെ ഈ പിടിയാനകൾക്കെന്ന് വെച്ചാൽ രണ്ട് മാസമാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഗർഭം ധരിക്കുകയെന്ന് പറയാം. അവർക്ക് രണ്ടര വർഷം തന്നെ വേണം ഒരു കുട്ടി പുറത്തു വരാനായിട്ട്, പ്രസവം നടക്കാനായിട്ട്. അപ്പോൾ അത്രയും നാൾ അവർ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതാണ്. അതുപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ആനകൾ നമ്മൾ ഇണ ചേരുന്നതും അത് കുറേ പ്രായമായ ആനകളായിട്ടായിരിക്കും ഈ പിടിയാനകളൊക്കെ ഇണ ചേരുന്നത്, കാരണം ക്രോസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ കുട്ടി നല്ല ഹെൽത്തി ആയിരിക്കും എന്നാണ് അവരുടെ ഒരു ധാരണ. വയസ്സായ ആൾക്കാരായിട്ട് ഇണ ചേരുമ്പോൾ, വയസ്സായ ആനകളായിട്ട്, അതായത് തന്നെക്കാളും കുറച്ചും കൂടി പ്രായമായ ആനകളായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല കുട്ടികളുണ്ടാവുമെന്നാണ് അവരുടെ ഒരു ധാരണ. ആ ധാരണ ശരി തന്നെയാണ്. പിന്നെ ഈ ആന മൃഗങ്ങളിൽ അങ്ങനെയാണ്, ആനകളിൽ അങ്ങനെയാണ്, പക്ഷെ മനുഷ്യരിൽ അങ്ങനെയല്ല. മനുഷ്യരിൽ എപ്പോഴും പ്രായം കുറഞ്ഞ്, എപ്പോഴും ചെറിയ എന്താ പറയണ്ടേ,
അതായത് മിഡിൽ ഏജ് എന്ന് പറഞ്ഞാൽ കുറേ ഒരു 18 ഒരു 20 25 വയസ്സ് ആ ഏജിലൊക്കെ ഉള്ളൊരു ആൻറ്റിമാരെ അന്വേഷിച്ച് പോകുന്ന അറിയാം. പക്ഷേ ഒരു ആൻറ്റിമാരെ എവിടെയാണ് അന്വേഷിച്ച് പോകുന്നവരാണ് ഈ പ്രായത്തിലുള്ളത്. അപ്പോൾ അതെന്താ വെച്ചാൽ ആൻറ്റിമാരെയാണ് ഞങ്ങൾക്ക് സെക്സ് ചെയ്യാൻ ഇഷ്ടം കൂടുതൽ താല്പര്യമുള്ളത്. എന്നാൽ ഈ മൃഗങ്ങളവിടെ നേരിൽ ചാനെ പോലെയുള്ളതൊക്കെ കുറച്ച് പ്രായമായവരെയാണ് ഇതിൽ ക്ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടി പയ്യന്മാരാകുമ്പോൾ പെട്ടെന്ന് അവർക്ക് സ്കലനം സംഭവിക്കും, അതുകൊണ്ടാണോ? എന്നാൽ ആനകളിൽ അങ്ങനെയല്ല, ഈ കുറച്ച് അവർക്ക് കുറച്ച് സമയം എടുക്കും. അതായത് ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവർ ഈ ആനകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സമയം എടുത്ത് ഇവർ ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ടാണോ ഇങ്ങനെ ഈ പ്രായമുള്ളവരുമായിട്ട് ഇങ്ങനെ ഇണചേരുന്നത് എന്ന്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇതുണ്ടോ, ഈ ആന, ഈ കുട്ടിയാണ്, ഈ കുട്ടിയാനയുടെ അടുത്ത് നിൽക്കുന്നത് ഈ ആനയുണ്ടല്ലോ, നമ്മുടെ സുരേഷ് ഗോപിയുടെ മേടിച്ചു കൊടുത്ത കുട്ടിയാനയാണ്. എൻ്റെ പേരാണ് ലക്ഷ്മി നാരായണൻ. അപ്പോൾ സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, കാരണം വലിയൊരു മനസ്സിന് ഉടമയാണ് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ. ആർക്കും തോന്നാത്തൊരു കാര്യമല്ലേ അല്ലേ, എത്രയോ നടന്മാരുണ്ട് എന്നിട്ട് പോലും ആർക്കും തോന്നാത്തൊരു കാര്യം കണ്ടോ, അതായത് ഒരു കുട്ടിയാനേനെ വാങ്ങിച്ചു കൊടുക്കുക. അതൊക്കെ അത് എത്ര എത്ര നല്ല ഉപകാരങ്ങളാണ് സുരേഷ് ഗോപി എന്ന ആ വ്യക്തി ചെയ്യുന്നത് അല്ലേ. സുരേഷ് ഏട്ടൻ എന്ന ആ വ്യക്തി നല്ലൊരു മനസ്സുകളുമായിട്ടും ഞാൻ കാണും, നല്ലൊരാളാണ്. എനിക്കതെല്ലാം രാഷ്ട്രീയത്തിൽ പോയെന്നോ അല്ലെങ്കിൽ മറ്റൊരു നടനാണെന്നോ ആ ഒരു ഇതല്ല വെച്ചിട്ടല്ല ഞാൻ പറയണം. ആൾക്ക് നല്ലൊരു മനസ്സുണ്ട്, നല്ലൊരു മനസ്സിന് ഉടമയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അതൊക്കെ രാഷ്ട്രീയം അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു നടനെന്ന് ഞാൻ ആദ്യം നടനാണ് എങ്കിൽ പോലും ആ ഒരു മനസ്സല്ല ഇപ്പോൾ ഇത്ര വലിയൊരു മനസ്സിനോടമ്പ. നല്ലൊരു ആന, അത് കുട്ടി ആന, എന്താ വാങ്ങിക്കൊടുത്തു, അത് നാടുക. അപ്പോൾ എന്തായാലും ആ വലിയ മനസ്സിന് ഒരുപാട് നന്ദി. നല്ലൊരു കുട്ടി ആനയെ ഇടയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തേന്. ലക്ഷ്മി നാരായണൻ, ലക്ഷ്മി നാരായണ, ഈ സുരേഷ് ഏട്ടനെ കാണാറുണ്ടോ? സുരേഷ് ഏട്ടൻ വരാറുണ്ടോ? വിശേഷങ്ങളൊക്കെ തിരക്കാറുണ്ടോ? ലക്ഷ്മി നാരായണൻ നല്ല പേര് കിട്ടും സുരക്ഷേട്ടൻ കൊടുത്തു ആനക്കുട്ടിയെ. എന്തായാലും നല്ല കാര്യം സുരക്ഷേട്ടാ, ആ വലിയ മനസ്സിന് വലിയൊരു നമസ്കാരം. ഇതൊരു
രാവിലെ വൈകിട്ട് ഉണ്ട് കുറേ രാവിലെ പിന്നെ അഞ്ച് ആറ് കിലോ അവിൽ പിന്നെ വേറെ കുറച്ച് മരുന്നുകളൊക്കെ ഉണ്ടോ ഇതിനുള്ള ആഴ്ച വരുന്നുണ്ടോ മാസം വരുന്നുണ്ടോ ഇല്ല ഞങ്ങള് ഈ ആനയുടെ ലിംഗം ചെറുതാണ് കേട്ടോ. ആനനെ കണ്ട നല്ല വലിപ്പമുണ്ട്, പക്ഷെ അതിൻ്റെ ലിംഗം തീരെ ചെറുതാണ്. മനുഷ്യരെ പോലെ തന്നെയാണ് കേട്ടോ. കാരണം മനുഷ്യർക്ക് ചില മനുഷ്യർക്ക് ലിംഗം വലുത്, ചില മനുഷ്യർക്ക് ലിംഗം ചെറുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആനയിലും അങ്ങനെ ഉണ്ട്. ആനകളിലും ലിംഗ വലിപ്പം ചെറുപ്പമുണ്ട്. ഇത് കുറേ സമയം ഞാൻ നോക്കിയിരുന്നു, ഇനി ഉണ്ടാവുമോ, നീണ്ടുവരുമോ, വലിപ്പം കൂടുതൽ കാണിക്കുമെന്ന് വിചാരിച്ചു. ഇല്ല, പുള്ളി അത് പുറത്തിട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ കുറച്ച് വലിപ്പക്കുറവുണ്ട് ഈ ആനയുടെ ലിംഗത്തിന്. എന്തായാലും കൊള്ളാം. പുള്ളി അകത്തേക്ക് അതിനെ കയറ്റി വിടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ നിന്നിട്ടും കണ്ടോട്ടെ വിചാരിച്ചാണ്. എന്തായാലും ഇത് ചെറിയ ലിംഗം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ആനയുടെ ഇതുപോലെ ചെറിയ ലിംഗം കാണുന്നത്. മറ്റെല്ലാം വലിപ്പം കൂടിയ ലിംഗമാണ്. അഞ്ച് കാലെന്നൊക്കെ പറയുന്ന പോലെ ഇത്തിരി നീളം കൂടി നിലത്ത് മുട്ടുന്ന രീതിയിലേക്കായിരിക്കും ലിംഗം കിടക്കുന്നത്. ഇത് ഇത്തിരി ചെറുതാണ്. ആന ഭയങ്കര